ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടാണ്, അത് ആ പേപ്പറിൽ കട്ടിങ് വന്നാണ് ഇരിങ്ങാട്ടിരി. ഇപ്പൊ ഞാൻ കണ്ടപ്പോ ഒരു കട്ടൌട്ടോ ഒരു ബാനറോ ഒന്നു പോലും ഇവിടെ അല്ല. അതിന്റെ ഒരു കാരണം എന്താന്നുള്ളത് യുവാക്കളായ നിങ്ങൾ പറയുമ്പോൾ ഇതിന്റെ ഒരു പഞ്ച് കിട്ടുള്ളൂ. കാരണം ഫുട്ബോളിന് ഏറ്റവും കൂടുതൽ നെഞ്ചേറ്റുന്ന പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഇങ്ങനത്തെ ഒരു നാട് വൈവിധ്യമായി മാറണം, അതിനുള്ള കാരണം എന്താന്ന് നിങ്ങളൊന്ന് പറയണം. എന്താണ് സംഭവം? സംഭവം ചോദിച്ചാല് കുറച്ച് ഉറക്കെ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ഒരു 8 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളൊരു വയലിൽ കത്തിയപ്പും ഞങ്ങളുടെ നാട്ടുകാരനുമായ അലിസ്താദ് മരണപ്പെട്ടത്. ഏകദേശം അന്നൊരു വേൾഡ് കപ്പിന്റെ സമയമാണ്, 2014 വേൾഡ് കപ്പ് അല്ലേ, 2014 വേൾഡ് കപ്പിന്റെ സമയമാണ്. അപ്പൊ അന്നത്തെ ദിവസം ഞങ്ങൾ ഇവിടെ വെച്ചാൽ ഏറ്റവും കൂടുതൽ ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഫ്ലക്സ് ബോർഡുകൾ ഉള്ള ഒരു ഏരിയ ഇരിങ്ങാട്ടിരി. ഇരിങ്ങാട്ടിരി അന്ന് ഞങ്ങൾ ഫ്ലക്സ് ബോളൊക്കെ വെച്ച് ഉസ്താദിന്റെ അവസാനത്തെ കുത്തുബ എന്ന് പറയാം. ആ സമയത്ത് ഉസ്താദ് ഏറ്റവും കൂടുതൽ എതിർപ്പ് സംസാരിച്ചത് ഈ ഫ്ലക്സുകൾക്കെതിരായിരുന്നു. അങ്ങനെ പിറ്റേ വെള്ളിയാഴ്ച സുബൈ നമസ്കാരത്തില് ഉസ്താദ് മിമ്പറിൽ വെച്ച് മരണപ്പെടുകയാണ്. നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ മരണപ്പെടുകയാണ്. അന്ന് ആ ഉസ്താദിന്റെ മരണ വാർത്ത അറിഞ്ഞ ആ സമയം തന്നെ ഇരിങ്ങാട്ടിലെ മുഴുവൻ യുവാക്കളും ആദ്യം ഒഴിവാക്കിയത് ഇരിങ്ങാട്ടിലെ മുഴുവൻ ഫ്ലക്സ് ബോർഡുകളാണ്. ലോകകപ്പിൽ വെച്ച ഫ്ലക്സ് മുഴുവൻ ഒഴിവാക്കി. അന്ന് ഏകദേശം ഒരു 10 ടീമുകളാണ്, അതായത് ഗാന, നൈജീരിയ, അങ്ങനത്തെ എല്ലാ ടീമും, ചെറിയ ടീമിന്റെ ടീമിന്റെ ഫ്ലക്സ് പോലും ഇരിങ്ങാട്ടി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ അന്ന് എന്ത് ചെയ്തു, ആ ഒരു കാരണത്താല് ഫ്ലക്സ് ബോർഡുകൾ അന്ന് നമ്മൾ ഒഴിവാക്കി. അതിനുശേഷം 2018 വെച്ചിട്ടില്ല, എല്ലാ മതസ്ഥരും ഇതിനാ ഉസ്താദിന്റെ ആ ഒരു വാക്കിനെ ഉൾക്കൊണ്ട് പിന്നീട് ഒരു ഫ്ലക്സ് ബോർഡുകളും കാര്യങ്ങളും ഒന്നും ഇവിടെ വെച്ചിട്ടില്ല. എല്ലാ മതസ്ഥരും ഇതിനെ അംഗീകരിച്ച ആ ഒരു വാക്കിനെ ശിരസാ വഹിക്കുന്നുണ്ട്. ഈ വർഷത്തെ ഫ്ലക്സ് ബോർഡിന്റെ ചർച്ച ക്ലബ് ഗ്രൂപ്പുകളിലൊക്കെ വന്നപ്പോ ഇവിടുത്തെ അമുസ്ലിം സഹോദരങ്ങളാണ് അതിന് മുന്നിട്ട് വന്നത്. ഉസ്താദ് അന്ന് പറഞ്ഞത് കൊണ്ട് ഒരിക്കലും നമ്മളത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ വർഷം അവിടെ ഫ്ലക്സ് നിരോധിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ ഫുട്ബോൾ ആരോഗ്യത്തിന് ഒരു കുറവില്ല. ഏറ്റവും വലിയ കരുവാരൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഈ വണ്ടിക്ക് അപ്പുറത്തൊരു സ്ക്രീൻ ഉണ്ട് കേട്ടോ, ഏറ്റവും വലിയ സ്ക്രീനാണ്. ഈ സ്ക്രീനിലാണ് ഇവിടെ കളി പ്രദർശിപ്പിക്കുന്നത്. അല്ലാതെ കട്ടൌട്ടുകളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഫ്ലക്സുകളും പിന്നെന്താ പറയാ ദൂർത്തുപരമായിട്ടുള്ള ഒരു സംഭവം വേണ്ടാന്നാണ് അന്ന് ഉസ്താദ് പറഞ്ഞത്. അത് ഇവിടെ ഒന്നും വെച്ചിട്ടില്ല. എല്ലാവരും ഉണ്ടാവും. ഫുട്ബോളിന്റെ ആരവത്തിന് ഒരു കുറവില്ല. പക്ഷെ ആ പിന്നെ ആഡംബരം ദൂർത്തിനെതിരെ ഇവിടെ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്. അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. ഒരുപാടുണ്ട് അല്ലേ. എനിക്കറിയാം ഇടത്തനാട്ടുകാരായ ഈ ഏരിയയിലൊക്കെ ഒരുപാട് നല്ല നല്ല പ്ലേയേഴ്സ് ഉണ്ട്, നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതാ ടീം? എല്ലാരും അർജന്റീനക്കാരുണ്ടോ? അപ്പൊ ഓക്കെ ഓക്കെ. ഇവിടെ പോർച്ചുഗൽ ഉണ്ട്. നേരത്തെ നമ്മളെ ഈ ചെറുപ്പക്കാര് പറഞ്ഞ ഈ ഉസ്താദിന്റെ ഒരു മകനാണ് ഇത്. അസ്സലാമു അലൈക്കും. എന്താ പേര്? എന്തായിരുന്നു? പേര് അസ്ലം. അസ്ലം അല്ലേ. അപ്പോ വാപ്പ എടുത്ത അങ്ങനത്തെ ഒരു തീരുമാനത്തിനോട് ഈ ഒരു നാട് മുഴുവൻ ഒന്നടങ്കം